യു ഡി എഫ് രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് അപ്രമാദിത്വം നേടുകയാണ് എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നതിനിടെ ക്രൈസ്തവ സഭകളുമായുള്ള യു ഡി എഫിൻ്റെ ചില അസ്വാരസ്യങ്ങൾ പരിഹരിക്കുന്നതിന് ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ മുൻകൈയെടുക്കുന്നത് രാഷ്ട്രീയ കേരളം വലിയ ആകാംക്ഷയോടുകൂടിയാണ് ഉറ്റുനോക്കുന്നത്. ക്രൈസ്തവ സഭകൾ യു ഡി എഫിനോട് നേരത്തെ ഉണ്ടായിരുന്ന ഒരു അനുകൂല സമീപനം പുലർത്താത്തത് തന്നെയാണ് മധ്യകേരളത്തിലടക്കം വലിയ തിരിച്ചടി ഉണ്ടായതിന് കാരണം എന്ന് യു ഡി എഫ് നേതൃയോഗം വിലയിരുത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സഭകളുമായി കൂടിയാലോചനകൾ നടത്താൻ ഘടകകക്ഷിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ മുൻകൈയെടുക്കണം എന്നുള്ള ഒരു നിലപാടും കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വച്ചിരുന്നു. ആ നിലയിൽ കൂടിയാണ് കുഞ്ഞാലിക്കുട്ടി ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി ചർച്ച നടത്താനുള്ള തീരുമാനമെടുത്തത് എങ്കിലും ഒന്നര മണിക്കൂറിലേറെ നീണ്ട ക്ലിമ്മിസ് ബാവയുമായുള്ള കൂടിക്കാഴ്ച യു ഡി എഫ് രാഷ്ട്രീയത്തിലെ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ പ്രത്യേകിച്ചും നിറഞ്ഞു നിൽക്കുന്ന ചില ആശങ്കകൾക്കുള്ള പരിഹാരം തേടിക്കൂടിയാണ് എന്നുള്ളത് വ്യക്തമാണ്. രമേശ് ചെന്നിത്തലയെ മുൻനിർത്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും യു ഡി എഫ് നേരിടണം എന്ന് കരുതുന്ന ഒരു വലിയ വിഭാഗം കോൺഗ്രസിനകത്തുണ്ട്. എന്നാൽ ഒരു നേതാവ് എന്നുള്ള നിലയിൽ പിണറായി വിജയന് ബദലായി ഉയർത്തിക്കാട്ടാൻ പ്രാപ്തിയുള്ള ഒരാൾ എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തലയെ അവതരിപ്പിക്കാനാകില്ല എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസിലെയും യു ഡി എഫിലെയും ഒരു പ്രബല വിഭാഗം ഉമ്മൻചാണ്ടിയെ വീണ്ടും കളത്തിലിറക്കണം എന്ന് നിലപാടെടുക്കുന്നുണ്ട്. ആ നിലപാട് ആർ എസ് പി അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ എ ഐ സി സി ജനറൽ സെക്രട്ടറിയായ താരിഖ് അൻവറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കുകയും ചെയ്തു. രണ്ടുപേരെയും ഒരുപോലെ പ്രാധാന്യം നൽകി അവതരിപ്പിക്കുക എന്നുള്ളത്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അടുത്ത തെരഞ്ഞെടുപ്പിനെ സ്വാഭാവികമായി മുന്നിൽ നിന്ന് നയിക്കേണ്ടതാണ്. ഉമ്മൻചാണ്ടിയാണെങ്കിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ദീർഘനാൾ വിട്ടുനിൽക്കുകയും പാർട്ടി പരിപാടികളിൽ പോലും പങ്കെടുക്കാതെ മാറി നിൽക്കുകയും ചെയ്തതാണ്. ഒടുവിൽ യു ഡി എഫും കോൺഗ്രസ് രാഷ്ട്രീയവും ഒരു വലിയ പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധിക്കുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടാൻ കഴിയാത്തതാണ് എന്നുള്ള തിരിച്ചറിവിൽ തന്നെയാണ് എ വിഭാഗത്തിൻ്റെ വലിയ നിർബന്ധത്തിന് വഴങ്ങി ഉമ്മൻചാണ്ടി സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയെ മുൻനിർത്തി തന്നെയാകും അടുത്ത തെരഞ്ഞെടുപ്പിനെയും തങ്ങൾ നേരിടുക എന്നുള്ള സന്ദേശം കൈമാറൽ കൂടിയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഈ ക്രൈസ്തവ മേലധ്യക്ഷരുമായുള്ള കൂടിക്കാഴ്ചയുടെ തുടക്കത്തിന് കാരണമാകുന്നത്. ഒന്നര മണിക്കൂറോളം നീണ്ട ചർച്ചയായിരുന്നു. ഇപ്പോൾ ബി ജെ പി ആണെങ്കിൽ ശ്രീധരൻപിള്ളയുടെ ഇടപെടലിലൂടെ പ്രധാനമന്ത്രിയെ തന്നെ ഉൾപ്പെടുത്തി സഭാതർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായി രംഗത്ത് വരുന്നു. പന്തളം പോലുള്ള ഇടങ്ങളിൽ ക്രൈസ്തവ സഭ ബി ജെ പിയോട് അനുഭാവം പുലർത്തി എന്ന് സൂചന നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലമുണ്ടായിരിക്കുന്നു. അപ്പോൾ യു ഡി എഫിനോട് പരമ്പരാഗതമായി ചേർന്ന് നിന്നിരുന്ന ക്രൈസ്തവ സഭകൾ ഒരു ചെറിയ ചായ്വ് ബി ജെ പിയോടും ഇടതുപക്ഷത്തോടുമായി കാട്ടിത്തുടങ്ങിയിട്ടുണ്ടോ എന്ന സംശയം. പൂർണ്ണമായും യു ഡി എഫിനെ പിന്തുണച്ചിരുന്ന സഭാവിഭാഗമാണ്. അവരിൽ ഒരു വിഭാഗമെങ്കിലും ഈ രണ്ട് പക്ഷത്തേക്കും മാറുമ്പോൾ മധ്യകേരളത്തിൽ യു ഡി എഫിനുണ്ടായിരുന്ന ഒരു അപ്രമാദിത്വം ഇല്ലാതാകാൻ തുടങ്ങുകയാണ് എന്നുള്ള സൂചന തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയെ ഇത്തരം ഒരു മുൻകൈയെടുക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന ഘടകം. അതോടൊപ്പം കുഞ്ഞാലിക്കുട്ടി കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാനുള്ള തീരുമാനം, ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കുകയും യു ഡി എഫ് രാഷ്ട്രീയത്തിൽ പ്രധാനികളായി മാറുന്നതിനുള്ള കരുനീക്കങ്ങൾ നടത്തുകയാണ് എന്നുമുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നു. അപ്പോൾ മുസ്ലിം ലീഗ് യു ഡി എഫിൽ മുമ്പന്മാരായി മാറുമോ എന്നുള്ള ആശങ്കയ്ക്ക് അർത്ഥമില്ല എന്ന് ബോധ്യപ്പെടുത്തൽ കൂടിയുണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെ ഈ സന്ദർശനത്തിന് പിന്നിൽ. ഞങ്ങൾ രണ്ടാമന്മാരായി മാത്രമേ നിൽക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നും യു ഡി എഫ് രാഷ്ട്രീയത്തെ പൂർണ്ണമായി കവർന്നെടുത്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ബാധ്യത കൂടിയുണ്ട് കുഞ്ഞാലിക്കുട്ടിക്ക്. അല്ലായെങ്കിൽ ക്രൈസ്തവ സഭകൾ സ്വാഭാവികമായും മുസ്ലിം ലീഗുകാർ നേതൃത്വം നൽകുന്ന യു ഡി എഫിനോടൊപ്പം എന്തിനു നിൽക്കുന്നു എന്നുള്ള ചോദ്യം ഉന്നയിച്ചേക്കും. സഭകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് പരമപ്രധാനമാണ്. ഇപ്പോൾ ഈ സഭാതർക്കത്തിലടക്കം കൈക്കൊണ്ടിരിക്കുന്ന പല നിലപാടുകളും, അത് ഏത് രാഷ്ട്രീയ പക്ഷത്തോട് ചേർന്ന് നിൽക്കണം എന്നുള്ള തീരുമാനമെടുക്കാൻ പോലും കഴിയാത്ത തരത്തിൽ സഭകളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അപ്പോഴുള്ള സാഹചര്യത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക എന്ന നിലയിലേക്കാണ് അവർ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഓർത്തഡോക്സ് സഭ ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചതും. ഇപ്പോൾ സഭാതർക്കത്തിൽ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ആക്ഷേപം അവർക്കുള്ളപ്പോഴും തമ്മിൽ ഭേദം എൽ ഡി എഫ് ആണ് എന്നുള്ള നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ്
അത്തരമൊരു രാഷ്ട്രീയ നിലപാടിലേക്ക് ഓർത്തഡോക്സ് സഭയ്ക്ക് പോകേണ്ടി വന്നതും ഇപ്പോൾ പുതുപ്പള്ളി അടക്കമുള്ള ഇടങ്ങളിൽ യു ഡി എഫിന് വലിയ തിരിച്ചടി ഏൽക്കേണ്ടി വന്നതും ഓർത്തഡോക്സ് സഭയുടെ ആ നിലപാട് കൊണ്ടാണ്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം ചെറുതല്ല. രാഷ്ട്രീയമായി ഇടഞ്ഞു നിൽക്കുന്ന സഭകളെ തങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുവരിക. മുസ്ലിം ലീഗ് യു ഡി എഫ് രാഷ്ട്രീയത്തിൽ അപ്രമാദിത്വം സ്ഥാപിക്കാൻ പോവുകയാണ് എന്ന് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ വെറും കെട്ടുകഥകളാണ് എന്ന് ബോധ്യപ്പെടുത്തുക. ഉമ്മൻചാണ്ടിയെപ്പോലുള്ള ഒരു നേതാവ് അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നയിക്കും എന്ന് ബോധ്യപ്പെടുത്തുക. ഇതെല്ലാം ആ ദൗത്യത്തിന് പിന്നിലുണ്ട്. ശരിക്കും യു ഡി എഫ് രാഷ്ട്രീയത്തിൽ നിർണായകമാകാൻ പോകുന്ന ഒരു മധ്യസ്ഥ ചർച്ചയുടെ തുടക്കമാണ് കുഞ്ഞാലിക്കുട്ടിയിലൂടെ ഉണ്ടാകുന്നത്.